السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله الله حق تقاته ولا تموتن الا وانتم مسلمون صدق العلي العظيم രായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ്ഹുവ താളുടെ കൽപ്പനാവിധികൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുന്നു ഒരു ഭാഗത്ത് മഹാമാരിയുടെയും മറുഭാഗത്ത് പേമാരിയുടെയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പരീക്ഷണ ഘട്ടമാണ് നമ്മുടേത് പേമാരി ഇത്തിരി ക്ഷമിച്ചെങ്കിലും കാലവർഷം കഴിഞ്ഞു പോയിട്ടില്ലാത്തതുകൊണ്ടും എല്ലാ കാലവർഷവും ഇപ്പോൾ കേരളത്തിൽ പ്രളയകാലമാണ് എന്നതുകൊണ്ടും ഇനിയും ദുരന്തം ആവർത്തിക്കുമെന്ന് ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത് മഹാമാരിയുടെ രണ്ടാം തരംഗം സൃഷ്ടിച്ച ഭീകരമായ അവസ്ഥയുടെ ദുരന്തമുഖത്ത് നാം തുടരുകയും ചെയ്യുന്നു ഇനിയും തരംഗങ്ങൾ വരാനുണ്ട് എന്നും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെയുള്ള വർത്തമാനങ്ങൾ ധാരാളമായി ഈ വിഷയകമായി നമുക്കിടെ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇതിനും അപ്പുറത്ത് യഥാർത്ഥത്തിൽ തന്നെ നാം അഭിമുഖീകരിച്ചു വന്നിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യൻ അവസ്ഥയിൽ ഉൾപ്പെടെ മറുഭാഗത്ത് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഫിലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികൾക്ക് നടുവിലൂടെയാണ് വൈവിധ്യമാർന്ന പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് മുസ്ലിം സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രശ്നസങ്കീർണമായ കാലഘട്ടത്തിനും കാര്യങ്ങളെക്കുറിച്ച് യഥാവിധി ചിന്തിക്കുമ്പോൾ അലഹമില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നു നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നു എന്ന് അവൻ നമ്മോട് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ കാരുണ്യം കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവൻ നമ്മോട് കാണിക്കുന്ന ഔദാര്യം എത്ര മഹത്തരമാണെന്ന് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ സവിശേഷമായ ഒന്നാണല്ലോ ലത്തീഫ് എന്ന പ്രയോഗം നിഷ്ദ്ധുറൻ ഈ പ്രയോഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് വഹുവൽഫ് ഉൽ ഹബീർ അള്ളാഹു ഔദാര്യവാനും അതുപോലെ തന്നെ കാര്യങ്ങളേറെ സൂക്ഷ്മമായി അറിയുന്നവനുമാണ് ഒന്നിന് പരകെ ഒന്നായി പ്രതിസന്ധികൾ മലവെള്ളപ്പാച്ചിലുകൾ പോലെ വന്ന് ഭവിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വാസിയുടെ മുമ്പിൽ അള്ളാഹു അവനോട് കാണിക്കുന്ന ഉദാരതയെക്കുറിച്ചുള്ള അള്ളാഹു അവനോട് കാണിക്കുന്ന ദയയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സമുദായത്തോട് അല്ലാഹു കാണിക്കുന്ന ഔദാര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് അടയാളങ്ങൾ കാണാനും മനസ്സിലാക്കാനും അതിൽ അള്ളാഹ്നെ സ്തുതിക്കാനും അവന് കഴിയും എന്നത് സവിശേഷമായ ഒരു സ്ഥിതിവിശേഷമാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു സുബഹാന ഹുവാത്തർ ദാസന്മാർക്ക് ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ആ ഔദാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും അതിൽ അള്ളാഹുവിനോട് ശുക്രു നന്ദി രേഖപ്പെടുത്താനും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഈമാൻ്റെ ബലത്തിൽ തവക്കുലിൻ്റെ ബലത്തിൽ സൊബുറോടെ പിടിച്ചു നിൽക്കാനും കഴിയുക എന്നതാണ് വിശ്വാസികൾക്ക് സാധ്യമാകേണ്ടത് അള്ളാഹു സുബഹാൻ ഹൂവത് ആലയുടെ നാമവിശേഷങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അസ്മാ അസ്മാഅുൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ് ലത്തീഫ് എന്ന പ്രയോഗം വഹുവൽ ലത്തീഫുൽ ഖബീർ വിശുദ്ധ ഖുർൻ പല ഭാഗത്തായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബുഹാന അവൻ ലത്തീഫുമാണ് ഖബീറുമാണ് ലത്തീഫ് എന്ന പദത്തിന് സൂക്ഷ്മജ്ഞൻ എന്ന അർത്ഥമുണ്ട് അതോടൊപ്പം സൗമ്യൻ എന്നും അർത്ഥമുണ്ട് അഥവാ ലുത്തുഫ് എന്നതിന് ദയ അനുകമ്പ എന്നൊക്കെയാണ് അറബി ഭാഷയിൽ അർത്ഥമുള്ളത് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹുല ലത്തീഫ് ആണ് അഥവാ തൻ്റെ ദാസന്മാരോട് സൗമ്യതയോടെ സൗമ്യഭാവേന പെരുമാറുന്നവനാണ് അല്ലെങ്കിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഹബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവൻ എന്നും വഹുവൽ ലത്തീഫുൽ ഹബീർ അള്ളാഹു സുബുഹാന ഹുദാല കാര്യങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണ് ഒപ്പം അവൻ സൗമ്യതയോടുകൂടി ദയയോടു കൂടി വർത്തിക്കുന്നവരുമാണ് സൂറ അഞ്ഞ ആ നൂറ്റി മൂന്നിലും അതുപോലെ സൂറ അൽ മുൾക്ക് പതിനാലിലുമൊക്കെ ഈ പ്രയോഗം നമുക്ക് കാണാം വിശുദ്ധ ഖുറാണിലെ ആറ് സ്ഥലത്ത് ആറ് അധ്യായങ്ങളിലായി ലത്തീഫ് എന്ന ഈ പദപ്രയോഗം വന്നിട്ടുണ്ട് അള്ളാഹു സുബുഹാന ഹുവദാല അങ്ങനെയാണ് അവൻ വിശ്വാസി സമൂഹത്തിനുമ്പിൽ പ്രതിസന്ധികൾ പരീക്ഷണത്തിനായി അവരെ അനുഭവിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധികളിലൂടെ വിശ്വാസികൾ കടന്നു പോകണമെന്ന് തീരുമാനിക്കുമ്പോഴും അതുമുഖേന അവർ ആർജിക്കേണ്ടുന്ന എല്ലാ നന്മകളും ആർജിക്കാൻ അവർക്ക് കഴിയണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുമ്പോഴും ആ അവസ്ഥയിലും അവരോട്ാഹു കാണിക്കുന്ന ഔദാര്യം വളരെ വലുതായിരിക്കും അങ്ങനെ ഉദാരത കാണിക്കുന്ന ദയ കാണിക്കുന്ന സൗമ്യഭാവേന അവരോട് പെരുമാറുന്ന ഒരു തമ്പുരാനാണ് അള്ളാഹു സുബഹാന ഹുദാല എന്നത് വളരെ കൃത്യമായി ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ഒരു ആശയമാണ് ഈ ആശയത്തിൻ്റെ അകമ്പൊരുൾ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വിശ്വാസികൾക്ക് സാധ്യമാകേണ്ടത് അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ മനസ്സിലാക്കാനും അതിനെ നന്ദി പ്രകാശിപ്പിക്കാനും അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഈ പ്രതിസന്ധി മുഖേന അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നന്മകളും ഹയറുകളും നേടിയെടുക്കാനും അത് മുഖേന നമുക്ക് വന്ന് ഭവിച്ച ഷെറുകൾ നിന്ന് അള്ളാഹുനോട് തന്നെ ശരണം തേടാനും കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് വിശ്വാസി വളരുകയാണ് ചെയ്യുക ഉയരുകയാണ് ചെയ്യുക അതവൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും അവൻ്റെ ഈമാനികമായ കരുത്തിനെ വർദ്ധിപ്പിക്കും അവൻ്റെ പ്രതിസന്ധികളോട് പൊരുതാനുള്ള ആ തോക്കത്തിനെ വർദ്ധിപ്പിക്കും എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിലും അജയ്യമായി നിൽക്കാൻ അതവനെ ശക്തനാക്കും അതെ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെക്കുന്ന തത്വം അനുസരിച്ച് ഏതൊരു പ്രയാസത്തിന് ശേഷവും എളുപ്പമുണ്ട് ഏതൊരു ഇടുക്കത്തിന് ശേഷം ഒരു തുറസ് വരാനുണ്ട് ഏതൊരു ദുഃഖത്തിനും ദുഃഖ സാന്ദ്രമായ അവസ്ഥക്കു ശേഷം സന്തോഷത്തിന്റെ ഒരു അവസരം വരാനുണ്ട് എല്ലാ രോഗത്തിനും മരുന്നുണ്ട് താനും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത് ഒരു തുറസ്സുണ്ട് ഈ പ്രയാസങ്ങൾക്കപ്പുറത്ത് ഒരു എളുപ്പമുണ്ട് ഈ ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചമുണ്ട് എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി വിശ്വാസികൾ പ്രതീക്ഷ നൽകുകയും അവർ കരുത്തോടെ ഈ പ്രതിസന്ധികൾക്ക് നടുവിലും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും കാരണം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഭാഗവും അതിൻ്റെ അനിവാര്യതയുമാണെന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കുക വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവൻറെ ഇമാന്റെ താല്പര്യമാണ് അത് വലനബിലൻ സൂറ അൽ ബക്ര നൂറ്റി അമ്പത്തി അഞ്ചാമത് വചനം അള്ളാഹു സുബുഹാന പറയുന്നു നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും വിശപ്പ് കൊണ്ട് അതുപോലെ തന്നെ ഭയം കൊണ്ട് ധനനഷ്ടം കൊണ്ടും ആൾ നഷ്ടം കൊണ്ടും ശരീര നഷ്ടം കൊണ്ടും അതുപോലെ തന്നെ ഫലമൂലാധികളെ നഷ്ടം കൊണ്ടുമൊക്കെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ വന്ന് ഭവിക്കും വിവിധങ്ങളായ പ്രതിസന്ധികളിൽ അതിൻ്റെ അനന്തരഫലമായി ഭയത്തിൻ്റെ വിശപ്പിന്റെ അതുപോലെ തന്നെ ധനനഷ്ടത്തിന്റെ ആൾ നാശത്തിന്റെ കൃഷിനാശത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തികമായ നിലനിൽപ്പ് പ്രതിസന്ധിയിലായി പോകുന്നതിൻ്റെതായ പരീക്ഷ ഘട്ടങ്ങൾ തീർച്ചയായും സംഭവിക്കും അത്തരം എല്ലാ ഘട്ടങ്ങളും ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്നവർക്ക് പ്രവാചകരെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അള്ളാഹു സുബാന പറയുന്നു ചീത്തയിൽ നിന്ന് നല്ലതിനെ വേർതിരിഞ്ഞു കിട്ടാൻ അല്ലെങ്കിൽ നല്ലതും ചീത്തയും വേർതിരിഞ്ഞ് രണ്ടും രണ്ട് തലത്തിലേക്ക് മാറി നിൽക്കാൻ വിശ്വാസികൾ ഉറച്ച വിശ്വാസികളും വിശ്വാസത്തിൻ്റെ പേരുമായിട്ട് കാപ്പറ്റത്തിൻ്റെ അല്ലെങ്കിൽ കുഫുറിൻ്റെ ശൈലികളും ജീവിത രീതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളും വേർതിരിഞ്ഞു കിട്ടാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു അത് ഈ പരീക്ഷണത്തിൻ്റെ അനന്തര ഫലമായി സംഭവിക്കുന്ന ഒന്നാണ് അൻതും ഒരിക്കലും യോജിച്ച കാര്യമല്ല വിശ്വാസികളെ അങ്ങനെ വിടുക അവർ ഏതൊരവസ്ഥയിലാണോ ഉള്ളത് അങ്ങനെ തന്നെ അവരെ അങ്ങ് വെറുതെ വിടുകി വിശ്വാസികൾ ഏത് അവസ്ഥയിലാണോ അങ്ങനെ തന്നെ അങ്ങ് വെറുതെ വിടുക എന്നത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമല്ല മരിച്ചവൻ ഇടപെടും അവരെ പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിധേയപ്പെടുത്തും ഹത്തൽ ഹബിമിനു അങ്ങനെ അവരിൽ നിന്ന് ആ ചീത്തകളിൽ നിന്ന് നല്ലതിനെ വേർതിരിഞ്ഞ് കിട്ടും വരെ ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് അപ്പം പരീക്ഷിക്കപ്പെടുമ്പോഴും പ്രതിസന്ധിയിലകപ്പെടുമ്പോഴും അതിൻ്റെതായ വലിയ വലിയ അവസ്ഥാന്തരങ്ങളെ അനുഭവിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിൽ മുറുകെ പിടിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിക്കുകയും അവൻ്റെ നിർദ്ദേശാനുസാരം മുന്നോട്ട് പോവുകയും അവൻ്റെ മാർഗത്തിൽ തന്നെ തുടരുകയും ചെയ്യുക എന്ന രീതി സ്വീകരിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ ചീത്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നല്ല നല്ലതുകളാണ് ആ നല്ലതുകൾക്ക് നിലനിൽക്കാൻ അർഹതയുണ്ടാകും അവർക്കാണ് നിലനിൽക്കാൻ അർഹത ഉണ്ടാവുക അവർക്കാണ് പാരത്രികമായ വിജയവും സാധ്യമാവുക ആ ആളുകളാവട്ടെ അവർ ഈ അവസ്ഥയിലും അല്ലാഹു അവരോട് കാണിക്കുന്ന പ്രതിസന്ധികളെ നേരിടുമ്പോഴും പരീക്ഷണ ഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോഴും പരീക്ഷണത്തിൻ്റെ വലിയ വലിയ മലവെള്ളപ്പാച്ചിലുകൾ അവർക്ക് നേരെ വന്നെടുക്കുമ്പോഴും അതിനോട് മുഖാമുഖം നോക്കി നിൽക്കേണ്ടി വരുമ്പോഴുമൊക്കെ അള്ളാഹു അവരോട് കാണിക്കുന്ന ഔദാര്യത്തെക്കുറിച്ചുള്ള വലിയ അറിവും തിരിച്ചറിവും ബോധവും അതിനാൽ അവരുടെ ഉള്ളിൽ യഥാർത്ഥ സന്തോഷം നിലനിൽക്കുമെന്നാണ് ചരിത്രഗതികൾ നമ്മെ പഠിപ്പിക്കുന്നത് ചരിത്രത്തിലെ മഹാരഥന്മാരുടെ ജീവിതത്തിൽ ആ സംഗതികളെക്കുറിച്ച് വളരെ കൃത്യമായി അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരായതും ആ ബോധ്യങ്ങളെ ചരിത്രപരമായ പാഠമായി കുർആാൻ നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തിയതുമായ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് വിശുദ്ധ കുർആാൻ്റെ പഠനത്തിൽ കണ്ടെത്താൻ കഴിയും യുസു നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉദാഹരണം ഒരുപാട് പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെ നേരിട്ട ഒരു വ്യക്തിത്വമായിരുന്നു കുടുംബത്തിൽ നിന്ന് ശേഷം നാട് വിട്ടുപോകേണ്ടി വന്ന അവസ്ഥാ അങ്ങനെ തെരുവിൽ വിൽപ്പനക്ക് വെക്കപ്പെട്ടത് ശേഷം ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ അതിനുമൊടുവിൽ ഒരുപാട് കൊല്ലം വർഷം ജയിലിൽ കഴിയേണ്ടി വന്ന പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയൊരു മഹൽ വ്യക്തിത്വം പക്ഷേ ആ പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് സൂറ യൂസുഫിലെ നൂറാമത് വചനത്തിൽ നമുക്ക് വായിക്കാം ഇന്ന റബ്ബി ലത്തീഫുല്ലിമ ഇന്ന ഹുഅൽമുൽ ഹക്കീം ഇന്നറബി നിസ്സീം എൻ്റെ നാഥൻ ലത്തീഫുലിമായ ഷാ അവൻ ഉദ്ദേശിക്കുന്നവരോട് ഉദാരതയോടെ ദയോടെ പെരുമാറുന്നവനാണ് നിസ്സീം റബ്ബ് എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ് അപ്പൊ അള്ളാഹുവിന്റെ അറിവിലും യുക്തിയിലും പെട്ട കാര്യമാണ് ഈ പരീക്ഷണത്തിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ നിലക്കുള്ള ഒന്നാണ് ആ അവസ്ഥയിലും നമുക്കത് പ്രയാസകരമായി മാറുമ്പോഴും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും അല്ലാഹു അവനുദ്ദേശിക്കുന്ന വ്യക്തികളുടെ ഉദാരതയോടെ ദയോടുകൂടി ദയാവായിപ്പോൾ പെരുമാറുന്നവനാണ് എന്ന് ആശ്വാസത്തിന്റെ വർത്തമാനം യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതാണ് ഈ വചനത്തിലെ ഉള്ളടക്കം അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമ ഈ രംഗത്ത് വലിയ ഒരു മാതൃകയാണ് അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെ വളരെ കൃത്യമായി ചരിത്രം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഉന്നതമായൊരു വിധാനത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ മൊത്തം നേതൃത്വം ഏറ്റെടുത്ത് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വലിയ സാമ്പത്തികമായ ഉയർച്ചയിലും സമ്പന്നതയുടെ എല്ലാ സ്ഥിതിവിശേഷങ്ങളിലും അല്ല അവിൻ്റെ കൽപ്പന പാലിച്ച് ഒരു സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വ്യക്തിത്വം അതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ അവസാനം രോഗബാധിതനായി കൂടെ ഉണ്ടായിരുന്ന പത്നിമാർ വരെ കൈയൊഴിയുന്ന അവസ്ഥയോളം എത്തുന്ന ഘട്ടത്തിലും അദ്ദേഹം ക്ഷമാപൂർവം അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തെ അഭിമുഖീകരിക്കുകയും അതിൽ അസ്വസ്ഥപ്പെടാതെ വിഭ്രാന്തിപ്പെടാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് നിങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കിത്തരാൻ നാഥനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രിയപത്നി ആവശ്യപ്പെടുമ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യത്തിൽ സന്തോഷകരമായി എത്രയെത്ര വർഷങ്ങൾ നാം ചെലവഴിച്ചു ഈ കുറഞ്ഞ കാലത്ത് നാം അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൻ്റെ പേരിൽ എൻ്റെ റബ്ബിനോട് ഞാൻ പരാതിപ്പെടണോ എന്നദ്ദേഹം തിരിച്ചു ചോദിച്ചതായി ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ഒടുവിൽ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന തന്നെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസി എത്രമേൽ സമാധാനത്തോടെ അള്ളാഹു നൽകിയ ഔദാര്യത്തെ വിലമതിച്ചുകൊണ്ട് ശുക്രിൻ്റെ മനസ്സോടെ ആക്ഷേപങ്ങളും പരാതികളുമില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മെ മനസ്സിലാക്കിത്തീർന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് സൂറസ്വാദ് നാപ്പത്തി ഒന്നാമത് വചനം അയ്യൂബ നമ്മുടെ അയ്യൂബനെ നിങ്ങൾ സ്മരിക്കുക ഇത് നാദാഹു അദ്ദേഹത്തിന്റെ നാഥനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അന്നി മസ്സനിയ എന്നെ നിശ്ചയം പിശാജ് അവശദയും പീഡയുമായി സ്പർശിച്ചിരിക്കുന്നു അഥവാ അവശതയും പീഡയും രോഗബാധയും എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു പിശാജ് അതുകൊണ്ട് എന്നെ പിടികൂടിയിരിക്കുന്നു തുടർന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറ അമ്പിയാവ് എൺപത്തി മൂന്നാമത് വചനത്തിൽ റബ്ബി അന്നി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് റബ്ബി അന്നി പടച്ചവനെ എന്നെ വിപത്ത് ബാധിച്ചിരിക്കുന്നു നീ കരുണാവാരിയും പരമകാരുണ്യകനുമാണല്ലോ എന്നാണ് ഒരു പരാതിയുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ തൻ്റെ അവസ്ഥകളെ അള്ളാഹുവിനുമ്പിൽ ബോധിപ്പിച്ച ശേഷം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് മാത്രം പറയുന്ന അതിനപ്പുറത്ത് ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത ഉദാത്തമായ പ്രാർത്ഥനാഭാവേന ആ പ്രാർത്ഥനാഭാവത്തിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അള്ളാഹു അദ്ദേഹത്തോട് കാണിച്ച ലുത്തുഫിനെ അല്ലാഹുവിന്റെ ദയെ ഔദാര്യത്തെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരീക്ഷണ ഘട്ടത്തിലും നാം എത്രമേൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് നിലകൊള്ളണം സുബുറോടെ തുടരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തുന്നത് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടുന്ന സമീപനത്തിൻ്റെ ഉദാത്ത മാതൃകയെ ഈ രണ്ട് പ്രവാചകന്മാരിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രാർത്ഥനാ വാക്യങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലത്തീഫ് എന്ന പദത്തെ വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷയിൽ മുപ്പശ്രീങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു ഹുവൽ ബർറുബി അബാദിഹി തൻ്റെ ദാസന്മാരോട് ഏറ്റവും ഉദാരതയോടെ നന്മയോടെ വർത്തിക്കുന്നവൻ അല്ലതീ എൽ ബിഹിം മിൻ ഹൈസുലായ് അളമൂൻ അവർ അറിയാത്ത വഴിയിലൂടെ അള്ളാഹു അവരോട് ഔദാര്യം കാണിക്കുന്നു വ യുസബ്യു മസാലിയഹും മിൻ ഹൈസുലായ് എഹ്തസിബൂൻ അവർ കരുതാത്ത വഴിയിലൂടെ അള്ളാഹു സുബുഹാന അവർക്ക് നന്മ വരുത്തിവെക്കാൻ കാരണങ്ങളും നിമിത്തങ്ങളും ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഹുവല്ലതി യൂസിലു ഇലയിക്ക ഹാജത്ത് കഫിഫ് നിന്റെ ആവശ്യങ്ങളെ ഏറ്റവും കൂടി ഏറ്റവും കൂടി അവൻ പൂർത്തീകരിച്ചു തരികയും ചെയ്യുന്നു അപ്പോൾ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു തന്റെ ദാസന്മാരുടെ ഏറ്റവും ഉദാരമായി വർത്തിക്കുന്നു എന്നതും ആ ഉദാരത മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതുകൊണ്ട് തന്നെ അസ്വസ്ഥപ്പെടാതെ വിഭ്രാന്തിപ്പെടാതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തമ്പുരാൻ്റെ ഔദാര്യത്തെ അനുഭവിച്ചതിൻ്റെ കൂടി അവനോട് അർത്ഥിക്കാനും അവൻ്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനും ആ വിശ്വാസക്രമത്തിൽ ക്രമത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനും മുമ്പിലുള്ള പ്രതിസന്ധികളെ സൊബുറോടെ ഉറച്ച കാൽവെപ്പോടെ അഭിമുഖീകരിക്കാനും മറികടക്കാനുമുള്ള ശ്രമങ്ങളിലായിരിക്കണം വിശ്വാസി ഉണ്ടാവേണ്ടത് സഹോദരന്മാരെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നാഥൻ ഓരോരുത്തരോടും കാണിച്ച ഉദാര ഔദാര്യത്തെക്കുറിച്ച് ഓർക്കുക നാം നിലനിൽക്കുന്നു എന്നത് നാം ജീവിക്കുന്നു എന്നത് നമ്മുടെ ജീവസന്ധാരണത്തിൻ്റെ വഴിയിൽ പ്രതിസന്ധികൾ കിഴയിലും മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ അതിൻ്റെ വിശാലതയോ ഒരു തന്നെ നമ്മൾ നിലകൊണ്ട് മുന്നോട്ട് പോകുന്നു നാം നമ്മുടെ കുടുംബവും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അതിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും നമുക്ക് കഴിയണം ഈ കൊറോണയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ജീവസന്ധാരണത്തിൻ്റെ മാർഗത്തിൽ ഇത്തിരി ഉണ്ടെങ്കിലും നാം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്നത് നാം കരുതാത്ത ഭാഗത്തു കൂടി അള്ളാഹുവിൻ്റെ കാവലും കരുതലും ലഭ്യമാകുന്നത് കൊണ്ട് ഈ രോഗാവസ്ഥയ്ക്ക് വിധേയപ്പെടാതെയോ അല്ലെങ്കിൽ രോഗപീഠ വന്നപ്പോൾ അതിൽ നിന്ന് മോചിതനാകാൻ കഴിഞ്ഞോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ അപാരമായ ഔദാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം രോഗാവസ്ഥ അനുഭവിച്ച് മരണപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ പോലും നാഥൻ എത്രമേൽ ഉദാരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള മഹാമാരികളും പകർച്ചവ്യാധികളും പിടിപെട്ട് മരിക്കുന്നവർക്ക് രക്തസാക്ഷികളുടെ പുണ്യമാണെന്ന് അള്ളാഹു സുബാന അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് തമ്പുരാൻ്റെ ഔദാര്യമാണെന്ന് മാത്രമല്ല ആ ഔദാര്യത്താൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ സ്വർഗാവകാശികളായിത്തീരുന്ന സന്തോഷകരമായ അനുഭവം നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ആഹ്ലാദവും അവരോട് നമുക്ക് ബഹുമാനവും അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ കഴിയണമെന്ന ഉത്കടമായ ആഗ്രഹത്താൽ ആ സ്വർഗപ്രവേശനത്തിനുള്ള വഴിയിൽ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും സക്രിയമായി ഏറ്റവും ജീവത്താക്കി നിലനിർത്തിക്കൊണ്ട് ആ മാർഗത്തിൽ സഞ്ചരിച്ച് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലൂടെ കൂടെ എത്തിപ്പെടാൻ നാം ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന പോസിറ്റീവായ ക്രിയാത്മകമായ വഴിയിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഔദാര്യം എന്നത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ആശയമാണ് ആ ആശയത്തെ ഉൾക്കൊള്ളുന്ന മുറക്കാണ് ഇത്തരം ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് ഈ മാൻ മുറുക പിടിച്ചു പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ കരുത്തരാകുന്ന അവരെ കരുത്തരാക്കുന്ന അവസ്ഥ കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതെ സൂറത്തു ഷൂറയിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് പോലെ പത്തൊമ്പതാമത് വചനം അല്ലാഹു ലത്തീഫും നിസ്സീം അള്ളാഹു സുബാൻ തൻ്റെ ദാസന്മാരോട് ഏറ്റവും ഉദാരതയോടെ വർത്തിക്കുന്നവനാണ് അവരോട് അങ്ങേറ്റം ദയോടെ വർത്തിക്കുന്നവനാണ് യർസുക്കുമുദ്ദേശിക്കുന്നവർക്ക് വിഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും അവൻ ശക്തനും പ്രതാപവാനുമാണ് അള്ളാഹുവിൻ്റെ കുതിരത്തിനെയും അവൻ്റെ ഹിക്കുമത്തിനെയും അഥവാ അള്ളാഹുവിൻ്റെ കഴിവിനെയും അവൻ്റെ യുക്തിയെയും ശരിയായി മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് അതിനെ ശരിയായി വീക്ഷിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ ലുത്തുഫിനെ അള്ളാഹുവിന്റെ ദയെ റഹ്മത്തിനെ അള്ളാഹുവിന്റെ കാരുണത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും തിരുനബി സുല്ലാഹു അലൈവസം പഠിപ്പിക്കുന്നു നഫ്സി ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം ലാ ഒരു വിശ്വാസിയുടെ കാര്യത്തിലും ഒരു വിധിയും ഒരു തീരുമാനവും പ്രഖ്യാപിക്കുന്നില്ല ഇല്ലാ കാന ഹൈറല്ലഹു അത് അവന് ഗുണകരമായിട്ടല്ലാതെ അഥവാ ഏതൊരു കലയും ഏതൊരു വിധിയും അതിൽ വിശ്വാസിക്ക് ഒരു ഗുണമാണ് അള്ളാഹു ഉദ്ദേശിക്കുക ഒരു വേള അതവന് അനുഭവത്തിൽ പ്രത്യക്ഷത്തിൽ പ്രയാസകരമായതായിരിക്കാം പ്രതിസന്ധി ഉള്ളതായിരിക്കാം അവനെ സംബന്ധിച്ചൊരു പരീക്ഷണമായിരിക്കാം ആ പരീക്ഷണത്തിന്റെ ദുരന്തം അവൻ ഏറ്റുവാങ്ങേണ്ടിയും വന്നേക്കാം പക്ഷെ അപ്പോഴും അല്ലാഹു സുബുഹാനഹല അതിൽ അവനൊരു ഹൈർ ഒരു നന്മയാണ് ഉൾക്കൊള്ളിച്ചിണ്ടാവുക അള്ളാഹുവിൻ്റെ ഔദാര്യമാണത് ആ നന്മ അവന് ലഭ്യമാകാൻ കാരണമാകും വിധം ആ സംഗതി സംഭവിക്കുന്നു എന്നത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ് ഷെയ്ഖ് ഹൽബാൻ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂർ സുലഹസ്ല പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസ് ഇമാ മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു അജബൻ അജബൽ മുഖ്മിൻ ഒരു വിശ്വാസിയുടെ കാര്യം എത്രയോ അത്ഭുതകരമാണ് അവൻ്റെ എല്ലാ കാര്യവും അനുഗുണമായിട്ടാണ് ഗുണമായിട്ടാണ് ഒരു വിശ്വാസിക്കല്ലാതെ ഈ അവസ്ഥ സംഭവിക്കുകയേ ഇല്ല അഥവാ ഏതൊരു കാര്യം സംഭവിച്ചാലും അത് ഗുണകരമായി മാറുന്ന ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും അവന് പ്രത്യക്ഷത്തിൽ പ്രയാസകരമായതോ ദുരന്തം നൽകുന്നതോ ആവട്ടെ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നന്മ നിറഞ്ഞതോ സന്തോഷം നൽകുന്നതോ ആവട്ടെ ഏതായിരുന്നാലും ശരി അതെല്ലാം അവന് ഗുണമായിട്ടാണ് സംഭവിക്കുക അതെല്ലാം അവന് ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ കഴിയും അതെല്ലാം അവൻ്റെ നന്മയുടെ ത്രാസിൽ കനം തൂക്കാൻ ഉതകും വിധമുള്ള കർമ്മമായി അല്ലെങ്കിൽ അവസ്ഥയാക്കി മാറ്റിയെടുക്കാൻ കഴിയും അതിനെക്കുറിച്ചാണ് ഹബീബായ ഹബീബായി തുടർന്ന് പറഞ്ഞത് അത് വിശ്വാസിക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഇൻബറ അവനൊരു വിപത്ത് വന്ന് ഭവിച്ചാൽ ഒരാപത്ത് വന്ന് ഭവിച്ചാൽ അവൻ ക്ഷമാപൂർവനെ നേരിടും അള്ളാഹുവിൻ്റെ മുറുകെ മുറുകി ക്ഷമയോടെ അതിൻ്റെ മുമ്പിൽ അവൻ എഴുന്നേറ്റ് നിൽക്കും ഫക്കാന ഫക്കാൻ ലഹു അപ്പോൾ അത് അവന് ഗുണമായിട്ട് മാറും അവൻ്റെ നന്മയിൽ അത് ഗുണമായിട്ട് രേഖപ്പെടുത്തപ്പെടും വൈന സ്വാപത്ത് ഹു സെറു ഷക്കറ ഇനി സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അവന് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മതി മറന്ന് ആഹ്ലാദിക്കുകയില്ല അവൻ ഷക്കറ നന്ദിപൂർവ്വം അള്ളാഹുനെ സ്മരിക്കും തനിക്ക് ലഭ്യമായ ഈ ഔദാര്യത്തിൽ അള്ളാഹുന് ശുക്രി ചെയ്യും ഹൈറലഹു അതും അവന് ഗുണകരമായിട്ട് മാറും അഥവാ പ്രതിസന്ധി ഘട്ടങ്ങളെയും സന്തോഷത്തിന്റെ അവസ്ഥകളെയും ക്ഷാമത്തിന്റെ അവസ്ഥയെയും ക്ഷേമത്തിന്റെ അവസ്ഥയെയും കടുത്ത പരീക്ഷണങ്ങളായിട്ട് വലിയ പ്രതിസന്ധികൾ വന്ന് ഭവിക്കുമ്പോഴും എളുപ്പം അനുഭവിക്കാൻ കഴിയുന്ന സന്തോഷത്തിൻ്റെതായ ജീവത്തിന് ഭാരം കുറഞ്ഞ അവസ്ഥകൾ അനുഭവപ്പെടുമ്പോഴും അവനൊരുപോലെ ക്ഷമാപൂർവവും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും രണ്ടും അവന് ഗുണകരമായിട്ട് മാറുമെന്ന് വിശുദ്ധ ഖുറാൻ ഈ അവസ്ഥ വെച്ചുകൊണ്ടാണ് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് ഇൻ മഅന നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നീ ദുഃഖിക്കേണ്ടതില്ല നിശ്ചയം അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് ലാ തഹ്സൻ ഇൻ അല്ലാ അമാ നീ ദുഃഖിക്കേണ്ടതില്ല നിശ്ചയം അല്ല നിന്റെ കൂടെയുണ്ട് എന്ന തത്വം വിശുദ്ധ വിശുദ്ധകുറ മുമ്പിൽ വെക്കുന്ന ഒരു തത്വമാണ് സൂറ തൗബയിലെ നാൽപ്പതാമത് വചനത്തിലാണ് ഈ പ്രയോഗം ലാ തഹ്സൻ ഇൻ അല്ലാഹുമാണ് നീ ദുഃഖിക്കേണ്ടതില്ല നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അള്ളാഹു കൂടെയുണ്ട് എന്ന ഉറപ്പിലും കരുത്തിലും ബലത്തിലും അള്ളാഹുവിന്റെ ഭാഗത്തു വരുന്ന ഏത് പ്രതിസന്ധിയിലും നമുക്ക് നന്മയാണുള്ളത് എന്ന ഉറച്ച ബോധ്യത്തിലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമേ എന്ത് ആപത്തും വിപത്തും വന്ന് ഭവിക്കൂ എന്ന ഉറച്ച ബോധ്യത്തിലും അങ്ങനെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിനിടയിലും അള്ളാഹു നൽകിയ ഔദാര്യത്തെ സ്മരിച്ചും അവനോട് നന്ദി പ്രകാശിപ്പിച്ചും ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ കഴിയുക എന്നത് ഏറെ ഉദാത്തമായ ഒരു അനുഭവമാണ് ഉദാത്തമായ ഒരു അവസ്ഥാവിശേഷമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു എന്നോടും നിങ്ങളോടും കാണിച്ച ഔദാര്യത്തെ ഓർക്കുക അതിനല്ലാഹുവിനോട് ശുക്രു ചെയ്യാൻ കഴിയുക അങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ നാം കരുത്തരായിട്ട് മാറുക ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുക ഇതാണ് വിശ്വാസി സമൂഹത്തിന് ഇത്തരം ഘട്ടങ്ങളിൽ സാധ്യമാവേണ്ടത് ഉമർ ഖത്താബ് റളിയല്ലാഹു ഹത്താബ്രി അള്ളാഹുഅളാൻഹു ഹലീഫയായിരിക്കെ ഗവർണർ ആയിരുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിപ്പെടുകയും അദ്ദേഹം ശരിക്കും പ്രയാസത്തെ അഭിമുഖീകരിക്കും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എഴുതിയ കത്തിലെ ആദ്യ ഭാഗം നമ്മൾ കേൾക്കുക സലാമുൻ സലാമൻ സലാം പറഞ്ഞ ശേഷം അദ്ദേഹം തുടരുകയാണ് ഇല്ല സത്യവിശ്വാസിയുടെ കാര്യത്തിൽ അല്ലാഹു ഒരു വിപത്ത് അവൻ ഇറക്കിയിട്ടുണ്ട് എങ്കിൽ ആ വിപത്തിന് ശേഷം അല്ലാഹു അവനൊരു തുറസ് നൽകുക തന്നെ ചെയ്യും ഒരിക്കലും ഒരു പ്രതിസന്ധിയും രണ്ട് എളുപ്പങ്ങളെ മറികടക്കുകയില്ല അഥവാ ഒരു പ്രയാസം ഇപ്പോൾ വന്നു ഭവിച്ചാൽ തന്നെ ആ പ്രയാസത്തിന് ഒടുവിൽ തുറസിൻ്റെ സന്തോഷത്തിൻ്റെ അവസരം അല്ലാഹു നൽകും അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഏതൊരു ഉൾസിർ നമുക്ക് വന്നു ഭവിക്കുമ്പോഴും ആ ഉൾസ് ശേഷം രണ്ട് എളുപ്പങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോവേണ്ട എന്നതാണ് വലൈഅലിബൗസ് യുസ്രൈൻ ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും രണ്ട് എളുപ്പങ്ങളെ മറികടക്കുകയില്ല അഥവാ ഒരു പ്രയാസം വന്ന് ഭവിച്ചാൽ അള്ളാഹു അതിന് പകരമായി രണ്ട് വലിയ എളുപ്പങ്ങൾ നമുക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് ഇത് വിശ്വാസി അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് അവൻ നമ്മോട് കാണിക്കുന്ന ലുത്തുഫിനെക്കുറിച്ച് ദയെ കാണി ദയെക്കുറിച്ച് ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മോട് കാണിക്കുന്ന ഔദാര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യത്തെ അടയാളപ്പെടുത്തുകയാണ് പ്രതിസന്ധിയുടെയും പരീക്ഷണത്തിൻ്റെയും മഹാമാരിയാവട്ടെ പേമാരിയാവട്ടെ അതിനപ്പുറത്ത് ശാസ്ത്രവത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ പ്രത്യശാസ്ത്രവുമായി അരങ്ങുവാഴുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാവട്ടെ ഏത് ഘട്ടത്തിലും ക്ഷമാപൂർവം വിശ്വാസത്തിനെ നേരിടുകയും ആ അവസ്ഥയിലും അള്ളാഹുവിൻ്റെ അടുക്കളിന്ന് ലഭ്യമാകുന്ന അനുഗ്രഹത്തിന് നന്ദി പറയുകയും പരീക്ഷണങ്ങളിൽ പതരാതെ അള്ളാഹുവിൻ്റെ മാർഗം മുറുകെ പിടിച്ച് ഈമാനും തവക്കുലും സബറും യഥാവിധി സമാസമം ചേർത്തുകൊണ്ടുള്ള നിലപാടിൻ്റെ ഫലത്തിൽ അവൻ തുടരുകയും ചെയ്യും കാരണം അള്ളാഹു അവന് ഹൈർ മാത്രമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇന്നമായി നിശ്ചയം ക്ഷമാപൂർവം ദീനിനെ മുറുകെ പിടിച്ച് ഇസ്ലാമിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്കല്ലാഹു കണക്കില്ലാതെ അവരുടെ പ്രതിഫലം പൂർത്തിയാക്കി നൽകുമെന്ന് സൂറ അർ പത്താമത് വചനം ഖുരാൻ വീണ്ടും പറയുന്നു സൂറ അൽ ബക്കറ പതിനാറാമത്തെക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായി നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യമാവട്ടെ അതിലല്ലാഹു നിങ്ങൾക്ക് ഹയുർ വെച്ചിട്ടുണ്ടാകും അൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാവട്ടെ വഹുവറുലക്കും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണമായിരിക്കില്ല അത് നിങ്ങൾക്ക് ഗുരുതരമായ പ്രതിസന്ധിയും പ്രശ്നവും അപകടവും ഷെറുമായിട്ട് മാറിയേക്കാം അതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത അത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല പ്രത്യക്ഷത്തിൽ പ്രയാസകരമായി തോന്നുന്ന ഒന്ന് പക്ഷെ അതിലല്ലാഹു നിങ്ങൾക്ക് നന്മ ഹൈർ വെച്ചിട്ടുണ്ടാകും പ്രത്യക്ഷത്തിൽ ഗുണമായി തോന്നുന്ന ഒന്ന് അതിൽ പക്ഷേ നിങ്ങൾക്ക് ഷെറായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വസ്തുതകളുടെ മർമ്മം അറിയില്ല ഈ സംഭവങ്ങളുടെ അകമ്പൊരുളരിയില്ല അത് മുഖേന അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസകരമായി തോന്നുന്ന കാര്യത്തിൽ അത് നിങ്ങൾക്ക് ഹയർ ആണ് വെച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ അംഗീകരിക്കണം അറിയണം നിങ്ങൾക്ക് സന്തോഷകരമായി തോന്നുന്ന പലതിലും നിങ്ങൾക്ക് ഷെർറ് വരാനിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭയപ്പെടുകയും വേണം വല്ലാഹു വല്ലാഹുയാളലമോ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് വല്ലാഹു വല്ലാഹുയാളലമോ അല്ലാഹു എല്ലാം അറിയുന്നു വാൻ തുമില്ലാത്തലമോ നിങ്ങൾക്ക് കാര്യങ്ങളുടെ യഥാർത്ഥ കിടപ്പ് വശം അറിയില്ല കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഈ യാഥാർത്ഥ്യത്തെ വിശുദ്ധ പഠിപ്പിക്കുന്ന ഈ വചനങ്ങളെ അതിൻ്റെ ആത്മാർത്ഥമായ അർത്ഥത്തിലും അതിൻ്റെ യഥാർത്ഥ വിശദാംശങ്ങളോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയുക എന്നിടത്താണ് സഹോദരന്മാരെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം വിജയിക്കാൻ പോകുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയാണ് ഒരു പ്രതിസന്ധി നമുക്ക് വരുന്നു ഒരു പരീക്ഷണം വരുന്നു അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വന്നിരിക്കുന്നു അതിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നു അല്ലാഹു നമുക്കതിനെ ക്ഷമയോടെ നേരിടാൻ അവസരം ഒരുക്കുന്നു നമ്മെ അതിന് കരുത്തരാക്കുന്നു അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അങ്ങനെ ക്ഷമാപൂർവ്വം നേരിടുമ്പോൾ നമ്മുടെ ദർജ പദവി അള്ളാഹുവിൻ്റെ അടുക്കൽ ഈമാനിൻ്റെ അടിസ്ഥാന പദവി വർദ്ധിക്കുന്നു നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സൽപ്രവർത്തികൾ അത് മുഖേന ലഭ്യമാകാത്ത വലിയ പ്രതിഫലവും വലിയ നേട്ടവും ഈ ക്ഷമാപൂർവ്വമുള്ള മുന്നോട്ടുള്ള പ്രയാണം കൊണ്ട് സാധ്യമാകുന്നു അതോടൊപ്പം തന്നെ ആ പരീക്ഷണത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് അള്ളാഹു നമുക്ക് പുണ്യം നൽകുകയും നമ്മെ അവൻ്റെ അടുക്കൽ സ്വീകാര്യനാക്കി മാറ്റുകയും ചെയ്യുന്നു വലിയ നന്മയാണ് അത് ശേഷം നമുക്ക് വരാനിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനുശേഷം വരാനിരിക്കുന്ന ആ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അവസ്ഥ വിശേഷം ഏറെ അനുഭൂതിദായകമായിരിക്കും അള്ളാഹുവിന്റെ കാരുണ്യം തീർച്ചയായും ലഭ്യമാവുകയും ചെയ്യും ഈ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോവുകയും അള്ളാഹുവിന്റെ ഔദാരത്തിന് നാം വിധേയരാകുകയും അത് അനുഭവിക്കാൻ അവസരം കിട്ടുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ നാം അനുഭവിച്ച ഈ വേദനകൾ ഏറെ ലഘുവായിട്ട് മാറും ഈ വേദനകൾ നമുക്ക് വലിയ ആശ്വാസമായി തീരുകയും ചെയ്യും ഇതെല്ലാം അല്ലാഹുബാൻ ഇത്തരം പ്രതിസന്ധിയിൽ നമുക്ക് അവൻ ചെയ്തു തരുന്ന ഔദാര്യമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു ഈ ഔദാര്യം വിശ്വാസികളോട് കാണിക്കുന്ന അവൻ്റെ ഉദാരതരുടെ ഭാഗമാണ് ലത്തീഫ് എന്ന വിശുദ്ധ കുർആാനിൽ പഠിപ്പിച്ച അള്ളാഹുവിന്റെ നാമവിശേഷം അതിനെയാണ് നമ്മുടെ മുമ്പിൽ പ്രതിനിധീകരിക്കുന്നത് അങ്ങനെ ക്ഷമാപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ഉൾക്കൊണ്ടും അതിന് അതിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഇസ്ലാമികമായി പാകപ്പെടുകയും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഇഹ്തിസാബ് ആത്മവിശകലനത്തിന് അത് വഴിയൊരുക്കുകയും നമ്മുടെ പാപങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തികഫാറി ചെയ്ത് അവൻ്റെ ഔതാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ശേഷമുള്ള ഈ പ്രതിസന്ധിക്ക് ശേഷമുള്ള എളുപ്പത്തെ തേടിയും ഇപ്പോൾ വിഭത്തിന് ശേഷമുള്ള ആ തുറസിനെ തേടിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നാം നേരിടുന്ന പ്രയാസങ്ങൾ നമുക്ക് ലഘുവായിട്ട് മാറും ഈ പ്രയാസങ്ങളൊന്നും നമുക്ക് പ്രയാസമായി തീരില്ല ഏത് അവസ്ഥയിലും പടച്ചവനെ എനിക്ക് വെച്ച ഈ പ്രയാസങ്ങൾ നിനക്ക് പ്രയാസമേ ആവുകയില്ല നീ എന്നോട് കോപിക്കുന്നില്ല എങ്കിൽ എന്ന് കവി പാടിയതുപോലെ നീ എന്നോട് ദേഷ്യപ്പെടുന്നില്ല എങ്കിൽ ഇതെല്ലാം എനിക്ക് നിസ്സാരമായ കാര്യങ്ങളാണ് നിന്റെ ലീലയാണ് തൃപ്തിയാണ് അത് മുഖേന നിന്റെ സ്വർഗപ്രവേശനമാണ് നീ ഞങ്ങളോട് കാണിക്കുന്ന ഔദാര്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് പഠിച്ചവൻ ദയ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഈ പ്രതിസന്ധികളൊന്നും എനിക്ക് പ്രശ്നമേ അല്ല നീ നിന്റെ കോപത്തിന് ഞാൻ വിധേയമാകുന്നില്ല എങ്കിൽ അഥവാ എൻ്റെ കാര്യത്തിൽ തൃപ്തനാണ് എങ്കിൽ എൻ്റെ കാര്യത്തിൽ തൃപ്തനാണ് എങ്കിൽ എനിക്ക് പ്രതിസന്ധികൾ പ്രതിസന്ധികളെ അല്ല എന്ന് ഈ പ്രതിസന്ധികളുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഈമാനികമായ കരുത്ത് സഹോദരന്മാരെ സഹോദരിമാരെ അന്ന് നേടിയെടുക്കേണ്ടതുണ്ട് ആ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങൾ നന്മകളായിട്ട് മാറും തമ്പുരാൻ്റെ ഔതാര്യത്താൽ നമ്മുടെ പശ്ചാത്താപ അള്ളാഹു സ്വീകരിക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീൻ കൈയൊഴിയാതെ പോയതിന് ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും നമ്മുടെ ദർജ അള്ളാഹുവിൻ്റെ അടുക്കൽ വർദ്ധിക്കും ഈ പ്രതിസന്ധികൾ ഒടുവിൽ സന്തോഷത്തിൻ്റെതായ ഒരു നല്ല തുറസ് സാധ്യമാകും വലിയ വലിയ ജനപദങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾക്ക് ഒടുവിൽ അള്ളാഹു അവരെ ഏറ്റവും ഉദാത്തമായ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ അനുഭവങ്ങൾ പഠിപ്പിക്കുന്ന ഖുർആൻ ഈ വശത്തെക്കുറിച്ച് ധാരാളമായി നമ്മോട് പറയുന്നുണ്ട് അന്നമുന്ന ഇങ്ങനെ ദുരിതം അനുഭവിച്ച് മർദ്ദിതരായി പീഡിതരായി അങ്ങനെ ഭൂമിയിൽ നിന്ന് പറിച്ചറിയപ്പെടും വിധമുള്ള ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന അത്തരം ഒരുപാട് ജനപദങ്ങളെ നാം ഉയർത്തിയിട്ടുണ്ട് അന് മുന്നൂർ ഭൂമിയിൽ മർദ്ദിതരായ ആ ദുർബല ജനവിഭാഗത്തെ ലോകത്തിന്റെ നെറുകൈയിലേക്ക് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് നാം ഉയർത്താൻ ആഗ്രഹിക്കുന്നു അവരെ നാം നേതാക്കളും ജേതാക്കളുമാക്കി വാഴിക്കാൻ ആഗ്രഹിക്കുന്നു വാരിസി നാം അവരെ ഭൂമിയെ അനന്തരമെടുക്കുന്ന യഥാർത്ഥ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിശദുകൂലൻ പറയുമ്പോൾ ഈ വസ്തുതയെ കൃത്യമായി വരച്ച് കാണിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തെ നാം യഥാവിധി മുറുക പ്രതിസന്ധി ഘട്ടത്തെ യഥാവിധി തരണം ചെയ്യുക ദീനെ പിടിച്ച് വിശ്വാസത്തെ മുറുക പിടിച്ച് സ്വബുറോടെ തവക്കലോടെ മഹാമാരിയും പേമാരിയും വിതക്കുന്ന ദുരന്തങ്ങൾ മറുഭാഗത്ത് നാം അനുഭവിക്കുന്ന നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ ലോകാടിസ്ഥാന മുസ്ലിം സമുദായം അനുഭവിക്കും ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ സർവോപരി നമ്മുടെ സഹോദരങ്ങളായ ഫിലസ്തീനികൾ അനുഭവിക്കുന്ന കണ്ണിൽ നിന്ന് ചോര കരയിപ്പിക്കുന്ന ദുരനുഭവങ്ങൾ ഇതിലെല്ലാം ക്ഷമയോടെ പ്രാർത്ഥനാപൂർവ്വം ദീൻ ഉറപ്പിച്ച് തമ്പുരാന്റെ കൽപ്പനയെ മുറുകെ പിടിച്ച് വിശ്വാസം ഉറപ്പിച്ച് അതിനെതിരെ ശക്തമായി സാധ്യമാകുന്ന പ്രതികരണങ്ങളും പ്രതിരോധങ്ങളുമായി മുന്നോട്ടു പോവുകയും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കരുത്തരായി നാം മാറുകയും നാമം നമ്മുടെ കുടുംബവും സമുദായവും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ പ്രയാസങ്ങൾക്കപ്പുറത്ത് തമ്പുരാന്റെ തൃപ്തിയും ആ തൃപ്തിയുടെ ഒടുവിൽ അള്ളാഹു നമുക്ക് നൽകുന്ന യഥാർത്ഥ വിജയവും ആശ്വാസവും പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗപ്രവേശനവും സാധ്യമാകുമെന്ന യാഥാർത്ഥ്യത്തെ യഥാവിധി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അള്ളാഹു നമ്മോട് കാണിക്കുന്ന ഔദാര്യത്തെ തിരിച്ചറിയുക ഈ പ്രതിസന്ധി ഘട്ടത്തിലും ലത്തീഫായ തമ്പുരാന്റെ ലുത്തുഫിനെ ദയയെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക അങ്ങനെ കീഴ്പോട്ട് നോക്കുമ്പോൾ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എത്രയോ ലളിതമാണെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക നമ്മേക്കാൾ പ്രയാസങ്ങൾ സഹിച്ച ജനപദങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നും ഈ മണ്ണിൽ ഇപ്പോഴും ഇതേ അവസ്ഥയിൽ നാം സ്വസ്ഥമായി വീട്ടകത്തിരിക്കുമ്പോഴും കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഫിലസ്തീന സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉണ്ടെന്നും അതിനുമപ്പുറത്ത് നാം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ രോഗപീഠ അനുഭവിച്ച് മരണത്തെ മുമ്പിൽ കാണുന്ന വേറെയും സഹോദരങ്ങൾ ഉണ്ട് എന്നും നമ്മുടെ കുടുംബം സ്വസ്ഥമായിരിക്കുമ്പോഴും പല കുടുംബത്തിലും മരണങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ഈ തിക്തയാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാനും അവൻ്റെ ഔദാര്യത്തെ അറിയാനും അവൻ്റെ കല്പന പാലിച്ച് ജീവിക്കാനും അവനോട് കൂറുള്ളവരായി തീരാനും അവൻ്റെ ദീനിന് ഉദാത്തമായ പരിഗണന കൊടുക്കാനും എന്തിനുമുപരി അള്ളാഹുവിൻ്റെ ദീനും ആ ദീൻ്റെ മാർഗത്തിൽ ജീവിതവുമായിരിക്കണം വിലപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനും ആ ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്ത് നിഫാക്കിനെ കയ്യൊഴിഞ്ഞ് കുഫറിനെ കൈയ്യൊഴിഞ്ഞ് അതുപോലെ തന്നെ അനിസ്ലാമികമായ പ്രവണതകളെ കൈയ്യൊഴിഞ്ഞ് യഥാർത്ഥ വിശ്വാസികളായി മാറാനും ഈ പ്രതിസന്ധിക്ക് ഒടുവിൽ തമ്പുരാൻ ഇഹത്തിലും നാളെ പരത്തിൽ നൽകാനിരിക്കുന്ന വലിയ ആശ്വാസത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ അർഹരായി മാറാനുമുള്ള തീവ്ര പരിശ്രമത്തിലായിരിക്കണം നാമും നമ്മുടെ കുടുംബങ്ങളും ഉണ്ടാവേണ്ടത് ഇതായിരിക്കണം വിശ്വാസികളുടെ നിലപാട് ഈ നിലപാട് കൊണ്ട് വിശ്വാസികൾ വിജയം സാധ്യമാകൂ തീർച്ചയായും അവരായിരിക്കും വിജയിക്കുക അവർ വിശ്വാസികളാണ് എങ്കിൽ അൻത്തുമുല്ല അകലവന ഇൻകുന് മുപ്പിനിൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളായിരിക്കും അജയ്യർ നിങ്ങളായിരിക്കും വിജയിക്കാനുള്ളവർ എന്നത് വിശുദ്ധ കുർആാൻ്റെ പ്രഖ്യാപനമാണ് അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം പുലരാനുള്ളതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരിക്കലും ഞാഴുമില്ല പാലിക്കപ്പെടാതെ പോവുകയില്ല നമ്മുടെ ഭാഗം ആത്മാർത്ഥമായി നാം ക്ലിയർ ചെയ്യുകയും നമ്മുടെ ഭാഗം ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിലപാടിൻ്റെ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്തുകയും ആ ഇസ്ലാമിക നിലപാട് തറക്കനുസൃതമായി നാം നമ്മുടെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുകയുമാണ് എങ്കിൽ വിജയം സുനിശ്ചിതമാണ് ആ വിജയത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കരുത്തോടെ മുന്നോട്ട് പോവുക പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുക നമ്മുടെ കൂടെ ജീവിക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സാധ്യമാകുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക സർവോപരി പ്രതിസന്ധിയിലകപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ നമ്മുടെ സഹോദരന്മാർ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഫിലസ്തീനിലെ സഹോദരമാർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇസ്ലാമിൻ്റെ എതിരാളികളുടെ നാശത്തിന് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കുക ഒപ്പം നമുക്ക് സാധ്യമാകുന്ന പ്രതികരണങ്ങൾ മനുഷ്യ ാവകാശ ലംഘനങ്ങൾക്കെതിരെ ധിക്കാരികൾക്കെതിരെ അക്രമകാരികൾക്കെതിരെ സാധ്യമാകുന്ന പ്രതിഷേധ പ്രതിരോധ പരിപാടികളുമായി അതിൽ പങ്കാളിത്തം വഹിച്ചും പിന്തുണ കൊടുത്തും നമ്മുടെ ഒരു സപ്പോർട്ട് കൊണ്ടും നമ്മുടെ ഒരു പിന്തുണ കൊണ്ടും സാധ്യമാകുന്ന മുന്നേറ്റത്തിന് സഹായകരമാകുന്ന നിലപാട് സ്വീകരിച്ചും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവുമായി തമ്പുരാൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക അള്ളാഹു സുബുഹാന ഹോതാല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിജയം കാണാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സമുദായത്തിൻ്റെ നാശത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളും പരാജയപ്പെടുന്ന രണഭൂമിയിൽ അവരങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ച കാണാൻ അള്ളാഹു നമുക്ക് അവസരം ഒരുക്കി തെരുമാറാവട്ടെ ഈ മഹാമാരുടെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കരകേറ്റ് തെരുമാറാവട്ടെ അതിൻ്റെ പിടു ത്തിൽ പെടാതെ നാഥം നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും ഈ സമൂഹത്തിലെല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാവലും കരുതലും ഉണ്ടാവട്ടെ ഈ മഹാമാരി കാരണം രോഗപ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ശിഫയും ആശ്വാസവും രോഗമുക്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ മഹാമാരിയുടെ യുപത്തിനടിപ്പെട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം അനുഭവിക്കുന്ന സാമ്പത്തികവും ജീവിത ഉപാധിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും അള്ളാഹു തീർത്ത് നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാൻഹു വല ഫലസ്തീനിലെ സഹോദരന്മാരുടെ കൈകൾക്ക് കരങ്ങൾക്ക് ശക്തി പകരുമാറാവട്ടെ അവരെ ശക്തിപ്പെടുത്താൻ കഴിയും വിധം മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം സാധ്യമാകുമാറാവട്ടെ ഈ അനീതിക്കെതിരെ ശബ്ദിക്കുന്ന സുമനസ്സുകളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നിച്ച് അനീതിക്കെതിരെ പോരാടാൻ പറ്റുന്ന ഒരു ജനവ്യൂഹം ലോകാടിസ്ഥാനുണ്ടായി വരുമാറാവട്ടെ ആ ജനവ്യൂഹത്തിൻ്റെ എതിർപ്പിലും ഇടപെടലിലും ഈ അക്രമിക്കൂട്ടം നാടുവിട്ട് ഓടും വിധമുള്ള അവസ്ഥ സംഭവിക്കുമാറാവട്ടെ കല്ലും മരങ്ങളും മൺത്തിട്ടുകൾ അവർക്ക് അഭയം നൽകാത്ത വിധമുള്ള ഒരു നാളിനെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന വാഗ്ദത്വം പുലർന്നു കാണാൻ അള്ളാഹു അവസരം ഒരുക്കി തെരുമാറാവട്ടെ അത്തരം ഒരു വാഗ്ദത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ കൂടെ ആവാൻ കൂടെ നിൽക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അല്ലാഹു നമുക്ക് ഈ മാനികമായ കരുത്തും സൊബുറും

المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قال الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الكفر والكافرين اللهم اعز الاسلام والمسلمين واذل النفاق والمنافقين اللهم اعز الاسلام والمسلمين واذل الظلم والظالمين اللهم دمر اعداءنا واعداءك واعداء الدين اللهم شملهم ديك جمعه مزيكه كله يا رب العالمين الله الله من إخواننا في فلسطين الله من سرنايا يا أرحم الراحمين الله من على القوم الكافرين اللهم إنا نعوذ بك من الأوبية ومن الطاعون ومن فيروس كورونا يا أرحم الراحمين اللهم رب الناس أذهب البأس وشف أنت الشافي لا شفاء لا شفاء لا يغادر سقما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم يا غافر المذنبين ورحمنا بأنواه رحمتك يا أرحم الراحمين سبحان ربك رب العزة يا ما يصفون والسلام على المرسلين والحمد لله رب العالمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته